വോയേജ് ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമാനന്ദപുത്രം ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപുകാരനാണ്. എല്ലാവർക്കും ആദ്യമായി ഈദ് മുബാറക്. ചെറിയ പെരുന്നാളാണെന്ന് ഞാനിപ്പോൾ ഉള്ളത് ആന്ത്രോത്ത് ദ്വീപിൽ പാട്ടകൽ തറവാട്ടിന്റെ മുമ്പിലാണ്. പാട്ടകൽ തറവാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ലക്ഷദ്വീപിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത് ഹസ്രത്ത് ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ആണ്. താമസിച്ചിരുന്ന ഒരു വീടാണ് എൻ്റെ പുറകെ ഇവിടെ കാണുന്നത്. അപ്പോൾ ആന്ത്രോത്ത് ദ്വീപിൽ പെരുന്നാൾ നമസ്കാരം ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നതിന് മുമ്പ് ഹത്തീബിനെ ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ വീട്ടിൽ നിന്നും ഉബൈദുള്ള തങ്ങൾ കിടന്ന ഒരു തിണ്ണമുണ്ട്. അപ്പോൾ ഈ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ നിന്നും ആൾക്കാരെ ഈ വീട്ടിലേക്ക് വന്നെത്തിയിട്ട് അവിടെ നിന്ന് ഹത്തീബിനെ ആനയിച്ച് ഫാത്തിയ വിളിച്ച് ദുആ ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആചാരം നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഹത്തീബിനെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതും അവിടുത്തെ ഈദ് നമസ്കാരമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആ വീഡിയോയിലേക്ക് വരാം. ഉബൈദുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഹിജ്റ 441 ലക്ഷദ്വീപിലേക്ക് പ്രബോധനവുമായിട്ട് മദീനയിൽ നിന്ന് വന്നത്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ താമസിച്ച വീടാണിത്. ഈ വീടും അവർ നിർമ്മിച്ച പള്ളിയും ഒരേ ദിവസമാണ് തറക്കല്ലിട്ടത്. അവർ നിർമ്മിച്ച വീടാണിത്. ഇതിനെ ഇവർ താമസിച്ച ഈ ഭാഗം ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അവർ ആ കാലഘട്ടത്തിൽ താമസിച്ച തിണ്ണയാണിത്. ഇവിടെ നിന്നാണ് അവർ പള്ളിയിലേക്കും മറ്റുമൊക്കെ പോയിരുന്നത്. ഇത് ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഖുത്ബ ഓതുന്ന ഹത്തീബ് ഈ വീട്ടിൽ നിന്നാണ് കാലാകാലങ്ങളിലായി കുറേ ആളുകൾ ആനയിച്ചു കൊണ്ടുപോകുന്ന പരമ്പരാഗതമായ ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ താമസിച്ച തിണ്ണയാണ് കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖുർആനാണ്. കയ്യെഴുത്ത് കയ്യെഴുത്ത് ഖുർആനാണത്. ഏകദേശം വർഷം എത്ര എന്നുള്ള കറക്റ്റ് അറിയില്ല. എന്നിരുന്നാലും ഏകദേശം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അല്ലാഹു അക്ബർ.
يا أرحم الراحمين اللهم بارك لنا فيما أعطيت. السلام عليكم ورحمة الله وبركاته. إن أول ما قال ليست له صفة تنال ولا حد تضرب به الأمثال كلا عن صفته تحرير ദിവസമാണ് നമ്മുടെ ആവശ്യങ്ങളും ചോദിക്കേണ്ട ദിവസമാണ് ഇന്ന്. അള്ളാഹു സന്തോഷത്തിലുള്ള ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നത്തെ വീഡിയോയിൽ ഹാലയെ ആനയിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ആചാരം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കാരം. നമസ്കാരം ഞാനിവിടെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞാൻ നമസ്കരിക്കാൻ ഇന്നിരുന്നല്ലോ. പിന്നെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിയുന്ന ഭാഗങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പുരാതനമായ ഏകദേശം 1400 വർഷത്തോളം പഴക്കമുള്ള ജമാഅത്ത് പള്ളീൻ്റെ മുമ്പിലാണുള്ളത്. ആ ജമാഅത്ത് പള്ളിയിലെ ജമാഅത്ത് നമസ്കാരമാണിപ്പോൾ കഴിഞ്ഞത്. പിന്നെ ഇവിടെ പരമ്പരാഗതമായി നേരത്തെ തുടർന്ന് വന്ന ഇപ്പോൾ ഇവിടെ ആരാണോ ഖാദി അല്ലെങ്കിൽ ഖുത്ബോധുന്ന ആളാരാണോ അവരെ ഹസ്രത്ത് ഉബൈദുള്ള തങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.